അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. PS4 സ്ലിം 500 GB വേർഷന്റെ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് PS4 വേഴ്സസ് എക്സ്ബോക്സ് ആണ്. അപ്പൊ PS4 ആണ് ഞാൻ വിൻഡായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു PS4 തന്നെ വാങ്ങി. അപ്പോ ഒരു PS4 ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളെ അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ആയിരുന്നു കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ അതിനു മുമ്പേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഞാൻ PS4 കിട്ടിയപ്പോഴേ ഞാനങ്ങ് അതെടുത്ത് കളിച്ചു, അതെല്ലാം അൺബോക്സ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എല്ലാം കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടി വീഡിയോ പറയാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ അതെല്ലാം അൺബോക്സിംഗിൻ്റെ വീഡിയോ ആക്കി വെച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ പിന്നെയും ചെയ്തതിൻ്റെ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ കാണും ശരിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ PS4 സ്ലിം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇതാണ്. അപ്പോ ഇതും പിന്നെ ഇങ്ങനെ ഒരു എക്സ്ട്രാ കൺട്രോളർ കൂടെ വെച്ചിട്ടുണ്ട്. കാരണം എന്റെ അനിയന്റെ കൂടെ ഇങ്ങനെ കളർ ഫ്രൂട്ടിയും പിന്നെ ഫുട്ബോൾ ഒക്കെ കളിക്കാൻ ഒരു കൺട്രോളർ കൂടെ എക്സ്ട്രാ ആണ് വെച്ചിട്ടുണ്ട്, ആ കൺട്രോളറാണ്. അപ്പോ ഇത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ, ഇതൊരു ഒരു കാര്യമാണ് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചത്. ഇത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തത്. അപ്പൊ ഇതിന്റെ രണ്ടിന് ഒരു ക്യൂക്ക് അൺബോക്സിംഗും പിന്നെ ഇതിന്റെ റിവ്യൂ. ഞാൻ സെറ്റപ്പ് ആണെന്നില്ല സെറ്റപ്പ്, കാരണം TP ലിങ്കിന്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ അൺബോക്സിംഗ് പിന്നെ സെറ്റപ്പ് നടത്തുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഓണോ ചാനലിൽ സോറി ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഒരു സെറ്റപ്പിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ സെറ്റപ്പ് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇടാം സെറ്റപ്പ്. അപ്പോൾ ഇത് രണ്ടും നമുക്കിപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ കൺട്രോൾ തന്നെ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റാം. അപ്പൊ ഫ്രണ്ട്സ്, ഈ ഒരു പ്രൊഡക്റ്റില് നമുക്ക് ഈ ഒരു കേസിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒരു സോണിയുടെ PS4 എന്ന് പറഞ്ഞൊരു വേരിയന്റിന്റെ ഡ്യുവൽ ഷോക്ക് എന്ന് പറഞ്ഞ കൺട്രോളർ ആണ്, വയർലെസ് കൺട്രോളർ ആണ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയൊക്കെയുള്ള സാധനമാണ്. പിന്നെ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇലക്ട്രിക് പർപ്പിളിന്റെ ഒരു കളർ വേരിയന്റിന്റെയാണ്. അപ്പോ ഡ്യുവൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും നല്ലൊരു കൺട്രോളർ തന്നെയാണ് വരുന്നത്. എല്ലാം ഇതിന്റെ കഴിഞ്ഞ വീട്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ഇതിൻ്റെ ബാക്കിൽ കാണിക്കുന്നുണ്ട്. ഇതിനൊരു ലൈറ്റ് ബാർ ഉണ്ട്, പിന്നെ ഷെയർ ബട്ടൺ ഉണ്ട്, ഓപ്ഷൻ ബട്ടൺ ഉണ്ട്, ടച്ച് പാഡ് ഉണ്ട്, ടച്ച് പാഡ് തന്നെ ഇതിനകത്തുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി വിചാരിച്ചത്. പിന്നെ ബിൽട്ട് ഇൻ സ്പീക്കർ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ കൺട്രോളിൽ തന്നെ ഉണ്ട്. അപ്പൊ PS4 എന്ന് പറയുന്ന കാര്യം ഇല്ലല്ലോ, അപ്പൊ ഇതിനൊക്കെ അതിലേക്ക് വരച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും അതിനകത്ത് വരാൻ പോകുന്നത്. അപ്പൊ കൺട്രോളിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഈ കൺട്രോൾ ഒന്നും അൺബോക്സ് ചെയ്യാം. അപ്പോ നമ്മള് കൺട്രോളർ ഇങ്ങനെ അൺബോക്സ് ചെയ്തപ്പോഴത്തേനും നമുക്ക് കൺട്രോളർ തന്നെ അതിനെ കാണാൻ പറ്റും, വേറെ കാര്യം ഇതിനകത്തോട് കിട്ടുന്നില്ല. അപ്പൊ ഇത് നമ്മുടെ ബോക്സ് നമുക്ക് ഇതിനടുത്തുള്ള സൈഡിലുള്ള നോക്കാം. പിന്നെ ഇത് നമ്മുടെ കൺട്രോളർ. ഈ കൺട്രോളർ നമ്മളിപ്പോ പുറത്തെടുത്തു. നേരത്തെ പറഞ്ഞപോലെ ഇതൊരു ഇലക്ട്രിക് പർപ്പിളിന്റെ ഒരു വേരിയന്റ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് PS4 കീസും പിന്നെ കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് നേരത്തെ പറഞ്ഞ ടച്ച് പാഡ്, ഇതാണ് ലൈറ്റ് ബാർ, ഇത് രണ്ട് ട്രിഗേഴ്സ്. ഇത് എയും ഇഷ്യൂ ഇല്ല. എനിക്കിത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഗെയിമിനൊക്കെ ഫോർട്ട്നൈറ്റും പിന്നെ ഈ അൺചാർട്ടഡ് 4 ഷൂട്ടിംഗ് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ നമ്മള് ഇങ്ങനെ ഫയർ ചെയ്യുമ്പോഴത്തേനും ഇതിന്റെ സെൻസിറ്റിവിറ്റി, അതാണ് എനിക്ക് ഇത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. പിന്നെ എന്റെ ഷോക്ക് ഡ്യുവൽ ഷോക്ക് എന്ന് പറയുന്നത് ഷോക്കിന്റെ ഫീലിംഗ്. ഡ്യുവൽ ഷോക്ക് എന്ന് പറയുമ്പോൾ അമ്മയുടെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഷോക്ക് അടിക്കുന്ന ഒരു ഫീൽ. പിന്നെ അമ്മ ഇങ്ങനെ ഫയർ ചെയ്യുന്ന ഒരു വൈബ്രേഷൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് മീൻസ് നമ്മൾ ലുഡുവിലൊക്കെ പോയാൽ നമുക്ക് 100 രൂപ കൊടുത്ത് ഇപ്പോഴത്തെ കാര്യങ്ങൾ കളിക്കുന്ന പറ്റും. വീട്ടിലൊരു 100 രൂപ എല്ലാം ചേരുന്ന വെച്ചിട്ട് PS4 എന്ന് വേണ്ടുന്നതായിരുന്നു ബെസ്റ്റ്. അപ്പോൾ കൺട്രോൾ ഇത്രയേ ഉള്ളൂ. ഇനി കൺട്രോൾ നമുക്ക് സൈഡിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആണോ ഇത് എന്ത് രസമായിട്ടാ ഇത് ഇരിക്കുന്നതിനൊക്കെ. അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ്. PS4 നമ്മുടെ സോറി കേസിൽ എഴുതിയിരിക്കുന്നത് PS4 മെഗാ പാക്ക് മെഗാ സെയിലിന്റെ ഒരു പോർഷൻ ആണ്. ആ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് PS+ സബ്സ്ക്രിപ്ഷൻ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. PS+ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഈ യെല്ലോ കളർ ഇരിക്കുന്ന സാധനമാണ് PS+ സബ്സ്ക്രിപ്ഷന്റെ കാര്യം. പിന്നെ ഇതിന്റെ PS4 കൺട്രോളും പിന്നെ PS4 കൺസോളും ഇതിന്റെ ഒരു പിക്ചർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 500 GB വേരിയന്റ് ആണ്. പിന്നെ HDR സപ്പോർട്ടഡും ആണ്. 500 GB ഒരു നല്ല കാര്യമാണ്, പക്ഷെ അപ് ടു
പിന്നെ നമുക്ക് നേരത്തെ ഒരു കളക്ഷനാണ് സി ഡി കിട്ടുന്നത്.
കളിക്കുന്നത്. ഇത് ഞാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്. നമുക്ക് PS4 മാത്രമേ ഈ ഗെയിം കളിക്കാൻ പറ്റൂ. അപ്പൊ ഈ ഗെയിം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും, മേടിക്കുകയാണെങ്കിൽ ഈ മെഗാ സെയിലിന്റെ ഇത് ഉപയോഗിക്കുക. അപ്പോ ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾ പറഞ്ഞ സ്പൈഡർമാൻ ഇപ്പൊ ഇറങ്ങിയില്ല. സെപ്പറേറ്റ് ആക്കി മേടിക്കുവാണെങ്കിൽ ഒരു 2000 രൂപയായിരുന്നു. ഒമാനില് ഇത് 800 പൈസയ്ക്കാണ് ഇത് സെല്ല് ആവുന്നത്. അപ്പോ ഇത്രയൊക്കെ നമ്മുടെ ബോക്സിൽ വരുന്നുള്ളൂ. ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് കടക്കാം. ഇതൊക്കെ നമുക്ക് സൈഡായി ഒതുക്കി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് PS4 കിട്ടുന്നുണ്ട്. എനിക്ക് 11 ഐറ്റംസ് നമുക്ക് PS4 കേസിൽ നിന്നാണ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം PS4 കൺസോൾ. ഇത് നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങും പിന്നെ എന്റെ അടിഭാഗത്തായി വളരെ XO² റെക്ടാംഗിൾ ഓ എല്ലാം കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോ ഇതിന്റെ പ്ലേ സ്റ്റേഷന്റെ ലോഗോയും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചു വെക്കാം. അപ്പൊ ഇതിനൊരു കേസും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കി അങ്ങോട്ടൊന്നും കളയാം. അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ കൺസോള്. ഈ കൺസോൾ ഞാൻ പേഴ്സണലി പറഞ്ഞ ഐ ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കൺസോൾ സാധനമാണിത്. പിന്നെ ഇതിന്റെ പേഴ്സണൽ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ PS4 കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏത് ഡിസ്ക് ഇടാം, ഗെയിം ഡിസ്ക് ഇടാം, പിന്നെ നമുക്ക് വല്ല സിനിമയുടെ ഡിസ്കോ അങ്ങനത്തെ വല്ല ഡിസ്ക് വേണമെങ്കിലും ഇടാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഓൺ ബട്ടൺ ഇതാണ്. നമ്മൾ ഓൺ ബട്ടൺ ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഇഷ്ടം കൂടിക്കൂടി വരും. ഓൺ ബട്ടൺ ഓണാക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫൈങ് ആയൊരു ടൂൺ കേൾക്കും. ഒരു ഡീപ് ടൂൺ നമുക്ക് കേൾക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നും ഇത് കളിക്കാൻ. അതാണ് എനിക്ക് മെയിൻലി നല്ല ഹൈലൈറ്റ്സ് ആണ് ഇതിന് ഉള്ളത്. സോണി ഏറ്റവും നല്ലപോലെ ചെയ്തു തരുന്നത്. പക്ഷേ ഇത് 2020 വേർത്ത് ആണെന്ന് പറഞ്ഞാൽ അല്ല. കാരണം 2013 ഇറങ്ങിയതാ. ഇപ്പോൾ 2020 ആകുമ്പോൾ അവർ PS5 ഇറങ്ങാൻ പോവാ. പ്ലേ സ്റ്റേഷൻ ഡുവൽ സെൻസ് വരെ ഇറങ്ങി. അപ്പോൾ ഞാൻ PS4 ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് PS4 വലിയ താല്പര്യം ഉണ്ടായതുകൊണ്ടാണ്. കാരണം PS5 PS4 ഗെയിംസ് വിടാന്ന് പറഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേനും എനിക്ക് PS5 ഇഷ്ടമാണ് പോയി. അപ്പോൾ എന്തോ കുഴപ്പമുണ്ട് അതിന്, മീൻസ് ഈ രണ്ടും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് തന്നെ എനിക്ക് മോസ്റ്റ് ഇഷ്ടപ്പെട്ട കൺസോള്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സോണിയുടെ സാധനമാണെന്ന് കാണാം. പിന്നെ ഇവിടെ എന്താ ഇജക്ട് ബട്ടനും പിന്നെ ഇവിടെ ഓൺ ബട്ടനും ഓഫ് ബട്ടനും ഉണ്ട്. പിന്നെ PS4 ഒരു നെയിമും ഉണ്ട്. ഇനി എന്താ ചെയ്യുന്നത് നോക്കുന്നില്ലേ? അത് PS4 ഒരു ലോഗോ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ കീപ്പ് ചെയ്യാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ PS4 വരുന്നത്. പിന്നെ നേരത്തെ വന്നൊരു ഹാർഡ് ഡ്രൈവ്. ഹാർഡ് ഡ്രൈവ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അണ്ടേ ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. ആ സ്ലോട്ട് ഊരിയിട്ട് നിങ്ങൾക്ക് വേറൊരു ഹാർഡ് ഡ്രൈവ് PS4 തന്നെ മേടിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിലൂടെ വേറെ കുറേ കാര്യങ്ങൾ കിട്ടും. പ്ലേ സ്റ്റേഷൻ ക്യാമറ, അത് നമുക്ക് ലൈവ് സ്ട്രീമിംഗ് വല്ലതും ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റേഷൻ ക്യാമറയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ PS4 നമുക്ക് ലഭിക്കുന്നത്. പിന്നെ CD കാര്യങ്ങൾ പറഞ്ഞാൽ സ്പൈഡർമാൻ്റെ CD ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നടുക്കൊരു പ്ലേ എന്തോ ഒരു ഗൂഗിളിൻ്റെ ബട്ടൺ നിങ്ങൾക്കറിയാലോ, ഒരു എന്താ ട്രയാങ്കിളിൻ്റെ ആ ട്രയാങ്കിൾ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ സാധനം ഊരി അങ്ങ് തരും. അതിപ്പോൾ എല്ലാ CDസിലും ഉള്ളതാണ്. പക്ഷേ ഇനി ഞാൻ വെറുതെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയുവാണ്. പോയി നമ്മുടെ സ്പൈഡർമാൻ നല്ല ബ്ലൂറേ ഡിസ്കിലൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇച്ചിരി കൺട്രോൾസും ഇവിടെ കാണാം. ഇച്ചിരി കൺട്രോൾസ് ഇവിടെ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡിസ്കിലും തന്നിരിക്കുന്നത്. എല്ലാ ഡിസ്കും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുവായിരുന്നു നമ്മുടെ PS4. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ സെറ്റപ്പൊന്നും പോകാത്തത് ഓണോ സ്മെൽ ചോദിച്ചാൽ ചിലവർക്ക് ഇത് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ സെറ്റപ്പിലൊന്നും പോകാത്തത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് 204 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ എന്താ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സേഫ് ഒക്കെ തന്നെയാണ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, ബ്രേക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ PS4 രണ്ട് കൺട്രോൾ, ഡുവൽ ഷോക്ക്. പിന്നെ പുതിയതായിട്ട് PS5 ഇറങ്ങുന്നത് ഡുവൽ ഷോക്ക് സോറി ഡുവൽ സെൻസ് ആണ്. അതിനെക്കാട്ടി ബെറ്ററാണ്. സോണിയുടെ അല്ല, എന്തായാലും ബെറ്റർ ആയിരിക്കും അവരായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ PS4 കൺസോളിൽ പിന്നെ കേസിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ അഫ്കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.